ഗുഡ് മോർണിംഗ്. പി എസ് സി ആസ്പിറൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് 11-ാമത്തെ മോക്ക് ടെസ്റ്റ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മുൻപായിട്ട് ഇപ്പോൾ നമുക്കറിയാം, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നമ്മളെല്ലാവരും പരീക്ഷാ ഹാളിലേക്ക് പോവുകയാണ് അല്ലേ. പരീക്ഷ ഹാളിലേക്ക് പോകുന്ന സമയത്ത് പല ആളുകളും ചോദിച്ചിരുന്നു പരീക്ഷയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാൻ. അപ്പോൾ അത് ഞാൻ അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. എങ്കിലും ആദ്യമേ ഒന്ന് രണ്ട് കാര്യം പറയട്ടെ. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു അല്ലേ, ഇനിയുള്ള 2-3 ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ആദ്യത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നുണ്ട് അല്ലേ. അപ്പോൾ മാത്സ്, ഇംഗ്ലീഷ് അല്ലെ, അതിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുക ഫൈനലായിട്ട്. കൂടാതെ കറണ്ട് അഫയേഴ്സിൽ ചില അവാർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്ന് നോക്കി വെക്കുക. ചിലപ്പോൾ നമ്മളായിട്ട് ഉണ്ടാക്കിയ കുറച്ച് കോഡുകളൊക്കെ ഉണ്ടാവും, ആ കോഡുകളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും, അത് ഏതിൻ്റെ കോഡാണെന്നൊന്നും ഓർമ്മ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കുക. അതിനൊക്കെയാണ് ഈ ഒരു സമയമുള്ളത്. എന്നിട്ട് നാളെ അത് ഇന്നത്തോട് കൂടി തീരണം, നാളെ രാവിലെ ആകുമ്പോഴേക്ക് ഏകദേശം തീരണം. എന്നിട്ട് നാളെ വളരെ കൂളായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുക, ഒന്ന് മറച്ച് നോക്കുക, കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുക, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ മൊത്തം ഇന്ന് മുതൽ അങ്ങോട്ട് അല്ലേ ആ ഒരു 10-40 മണിക്കൂറോളം ഇരുന്നിട്ട് നന്നായിട്ട് വായിക്കല്ല വേണ്ടത്. കാരണം നാളെ രാത്രി അല്ലേ, നാളെ രാത്രി നന്നായിട്ട് ഉറങ്ങണം. കാരണം മറ്റന്നാൾ പരീക്ഷ ഉള്ളതാണ് അല്ലേ. മറ്റേ പരീക്ഷ ഉള്ള ശരിക്കും നമുക്ക് എഴുതുന്ന സമയത്ത് ചിലപ്പോൾ ഉറക്കം വരാനുള്ള ചാൻസ് ഉണ്ട്, ഒന്നരയ്ക്ക് കയറി ഇരിക്കുമ്പോൾ അല്ലേ. മാത്സ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും, തലവേദന വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം. എന്ത് ചെയ്യണം? ആ നാളെ രാത്രി ഇന്നും കൂടി വേണമെങ്കിൽ ഉറക്കം വയ്ക്കുക ചെയ്യുക, നാളെ രാത്രി കൃത്യമായിട്ട് കുറച്ച് നേരത്തെ തന്നെ ഉറങ്ങാം അല്ലെ. ഒരു 10 മണിക്കുള്ളിൽ തന്നെ, അല്ലെങ്കിൽ 10 മണിയാകുമ്പോൾ തന്നെ കഴിയുന്നത് ഉറങ്ങുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് വേണമെങ്കിൽ നേരത്തെ എഴുന്നേൽക്കാം, ഒരു 6 മണിക്കൂറിന് ശേഷം ഒരു 4 മണിക്കാകുമ്പോൾ വേണമെങ്കിൽ എഴുന്നേറ്റ് പഠിക്കാം. ഇനി അതല്ല രാവിലെ തീരെയും പറ്റൂല, ഒരു 7 മണിക്ക് എഴുന്നേൽക്കാൻ പറ്റൂ എന്ന ആളുകളാണെങ്കിൽ നാളെ അല്ലെ ഒരു 11:30 വരെയൊക്കെ ഇരുന്നതിന് ശേഷം ഒരു 6-7 മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് വേഗം പരീക്ഷ ഹാളിലേക്ക് പോകാനാണ് നോക്കേണ്ടത്. അപ്പോൾ ഇന്ന് മാക്സിമം നിങ്ങൾ നന്നായി യൂട്ടിലൈസ് ചെയ്തോളുക. നാളെ അധികം ഉറക്കം ഒഴിച്ചിരുന്ന് നമ്മളങ്ങനെ പഠിക്കുന്നത് ശരിയായൊരു കാര്യമല്ല. പിന്നെ പഠിച്ച കാര്യം മറച്ചു നോക്കുകയാണ് വേണ്ടത്. പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് ആദ്യത്തെയും കൂടി കൺഫ്യൂഷൻ ആക്കരുത്. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് എവിടെയെങ്കിലുമൊക്കെ നോക്കുന്ന സമയത്ത് അവിടെ ഈ ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചിലപ്പം കാണാം, ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ക്ലാസ്സുകളും. അപ്പോൾ അങ്ങനെ അതിലേ ശ്രദ്ധയായ എന്താ സംഭവിക്കുക, നമ്മൾ ആദ്യം പഠിച്ചു വെച്ച കാര്യം ഉണ്ടല്ലോ അത് നന്നായി റിവിഷൻ ചെയ്യാൻ പറ്റൂല. അപ്പോൾ ആ ഒരു അപകടം നമ്മൾ ക്ഷണിച്ചു വരുത്തരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ മോക്ക് ടെസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം. ബാക്കി വീഡിയോ ഞാൻ പിന്നാലെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതിൻ്റെ സ്കോർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കുക, ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുക. പരീക്ഷ ടഫ് ആണെങ്കിലും ഈസി ആണെങ്കിലും ഇല്ല, നമ്മളതിനെ പോസിറ്റീവായി എടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ മുന്നേറണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സാം എഴുതിയതിന് ശേഷം, ഈ മോക്ക് ടെസ്റ്റ് എഴുതിയതിന് ശേഷം അതിൻ്റെ സ്കോർ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.